ഹലോ എവ്രിവൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റാണ്. ഇത് പംകിൻ സീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ക്രാഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം ക്രാഫ്റ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഒരു ഫംഗസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ക്രാഫ്റ്റ് ചെയ്യുക. ഒരു പേപ്പർ നമ്മൾ ആദ്യം സർക്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കുക. ചെറിയ സൈസ് മതി കേട്ടോ. എന്നിട്ട് അതിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മൾ ഈ സീഡ്സ് ഒക്കെ അതിൽ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒരു ലെയർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ ആ സീഡ്സിന്റെ മുകളിലും കുറച്ചിടണം. അപ്പോഴേ സെക്കൻഡ് ലെയർ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുള്ളൂ കേട്ടോ. ഇപ്പൊ സീഡ്സ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഈ നടുക്കുള്ള പോർഷൻ കുറച്ച് വിടണം. അവിടെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നല്ല ഭംഗിയായിരിക്കും. അപ്പം നന്നായിട്ട് ഫെവിക്കോൾ, കുറച്ചധികം ഫെവിക്കോൾ അവിടെ ഇട്ടിട്ട് അത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട്. എന്നിട്ട് അവിടെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ഒരു ചെറിയ കമ്പി എടുത്തിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഒരു എൻ്റെ ഇങ്ങനെ വട്ടത്തിൽ ഫോൾഡ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ ക്യുക്ക് ഫിക്സ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ക്യുക്ക് ഫിക്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു പേപ്പറും ഇതേ ഷേപ്പിൽ മുറിച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ പെയിൻറ്റിങ് തുടങ്ങുക കേട്ടോ. ഞാനിവിടെ യെല്ലോ കളറും ഓറഞ്ച് കളറുമാണ് യൂസ് ചെയ്തത്. ആക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. താഴെ ബേസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് വൈറ്റ് സിമെൻറ്റ്, കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കപ്പിനകത്തേക്ക്, ഇത് ഞാനൊരു കെച്ചപ്പ് ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം കൂടാൻ പാടില്ല കേട്ടോ, വെള്ളം കൂടിയ ഡ്രൈ ആവാൻ ടൈം എടുക്കും. ഇനി നമ്മളിതാ ഇതിലേക്ക് ഇറക്കി വെക്കുക. നല്ലോണം നമ്മളവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ കമ്പി, അത് മൊത്തം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ഗ്രീൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ പെയിൻറ്റ് ഗ്രീൻ പെയിൻറ് വെച്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ലീഫ് പോലെ കട്ട് ചെയ്തിട്ട് അതും ഈ കമ്പിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ DIY കഴിഞ്ഞു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.